നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ തകരാറുകളും ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങളുമാണ് ഉദര രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്നാൽ ചില ഉദര രോഗങ്ങൾ മരുന്നുകൾ കൊണ്ട് മാറുന്നതും എന്നാൽ മറ്റ് ചിലതിന് ശസ്ത്രക്രിയകൾ ആവശ്യമായിട്ട് വരാറുണ്ട് ഉദര രോഗങ്ങളും ശസ്ത്രക്രിയകളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ സർജനായ ഡോക്ടർ ബിജോയ് എബ്രഹാം ആണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഇപ്പോൾ ഡോക്ടറിനെ കാണാൻ വരുന്ന രോഗികളിൽ നിന്ന് തന്നെ ഡോക്ടർക്ക് എത്രത്തോളം ഉദര രോഗങ്ങൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതും ഈ പറയുന്ന ഉദര രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് പക്ഷെ അതിൽ തന്നെ ഏതാ ഏതിനാണ് നമുക്ക് കൂടുതലായും ഈ ശസ്ത്രക്രിയകൾ ആവശ്യമായിട്ട് വരുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിത്താശയത്തിൽ കല്ലുകളുടെ അസുഖ അസുഖം കാരണം അതുകൊണ്ട് ഉണ്ടാകുന്ന വേദന അതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ജോണ്ടിസ് പാങ്കരറ്റൈറ്റിസ് അതുകൊണ്ട് അങ്ങനെയാണ് കണ്ടുവരുന്നത് പിന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യം അപ്പൻഡിസൈറ്റിസ് അപ്പൻ അപ്പൻഡിക്സിൻ്റെ അസുഖം അതിന് ഇപ്പോഴും സർജറി വളരെ അധികം കേസുകൾക്ക് വരാറുണ്ട് ചെയ്യേണ്ടി വരാറുണ്ട് പിന്നെ പിന്നെ ഹെർണിയകൾ ഏത് പൊക്കിലുള്ള ഹെർണിയ മുതൽ താഴെയുള്ള ഹെർണിയകളെല്ലാം സർജറി വഴിയാണല്ലോ നമ്മൾ ശരിയാക്കുന്നത് അതുകൂടാണ്ട് സ്പെസിഫിക് ആയിട്ട് ഉദര രോഗ ഉദരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇൻഡസ്റ്റൈൻ ചെറിയ ചെറു ചെറുകൊടലിൻ്റെയും വൻകുടലിൻ്റെയും അസുഖങ്ങൾക്ക് സർജറി പലപ്പോഴും വേണ്ടി വരാറുണ്ട് ഫോർ എക്സാമ്പിൾ ചെറുകുടലിൽ ഈ വീക്കങ്ങൾ ഉണ്ടാവാം സ്പെസിഫിക് ആയിട്ടുള്ള വീക്കങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബർ ക്ലോസസ് അല്ലെങ്കിൽ ക്രോൺസ് എന്ന് പറഞ്ഞ അസുഖത്തിനൊക്കെ സർജറി ചിലപ്പോൾ വേണ്ടി വരാറുണ്ട് പ്രൈമറിലി നമ്മൾ മരുന്നുകൊണ്ടാണ് ചികിത്സിക്കുന്നത് പക്ഷേ ചില കേസുകൾ മരുന്നുകൊണ്ട് ചികിത്സിക്കാൻ സക്സസ് ആവാത്തതും പിന്നെ ചിലപ്പോൾ ചില കേസുകൾ നേരിട്ട് സർജറിൻ്റെ അടുത്തേക്ക് പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട് പിന്നെ പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ക്യാൻസറുകൾ ക്യാൻസർ ചെറുകുടലിലും വൻകുടലിൽ പ്രത്യേകിച്ച് പിന്നെ മൂലം മൂലം ഭാഗത്തുള്ള റക്തം എന്ന് പറയുന്ന അത് വളരെ നമ്മുടെ നാട്ടിൽ കുറച്ചധികം കണ്ടുവരുന്ന ഒരു ക്യാൻസർ ക്യാൻസർ ആണ് അപ്പോൾ അത് പ്രൈമറിലി ഞങ്ങളാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓക്കെ ഡോക്ടർ ഇപ്പം ഈ ഗോൾഡ് ബ്ലാഡറിലെ സ്റ്റോൺ അതായത് പിത്താശയത്തിലെ കല്ല് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ കല്ലുകൾ ഫോം ചെയ്യുന്നത് പിത്താശയം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ലിവറിലാണ് പിത്തം ഉണ്ടാകുന്നത് പിത്താശയം അതിൻ്റെ വെറും ഒരു ആണ് മെയിൻ മെയിൻ റോഡിൽ കൂടെ പോകുന്ന പിത്തത്തിൻ്റെ സൈഡിലൊരു ബ്രാഞ്ച് പോലെയാണ് ഈ പിത്താശയം ഇരിക്കുന്നത് അതിൻ്റെ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് കുറച്ച് പിത്തം അതിൻ്റെ ആഴ്ച ചെന്ന് ഫില്ല് ചെയ്യും അത് കോൺസെൻട്രേറ്റഡ് ആകും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനാണ് അപ്പോൾ ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പിത്തതിൻ്റെ ഉള്ളിൽ കുറേ നേരം കുറേ കാലം പല പല കണ്ടീഷൻസിലും അതിൻ്റെ ഫങ്ഷൻ പ്രോപ്പർ അല്ലെങ്കിൽ അതിലിങ്ങനെ കെട്ടി നിന്ന് അതിലിങ്ങനെ മട്ട പോലെ അടിഞ്ഞു അടിഞ്ഞുകൂടി അടിയിൽ ഉണ്ടാകും ആ കല്ലുകളാണ് ചെന്ന് തടസ്സമുണ്ടാക്കി ഉണ്ടാക്കുന്നത് അല്ലാണ്ട് പിത്തം നോർമൽ വഴി കൂടെ പോകുന്നുണ്ട് ഈ സൈഡിൽ കിടക്കുന്ന പിത്താശയത്തിൻ്റെ അകത്താണ് ഈ പ്രോബ്ലംസ് വരുന്നത് അപ്പോൾ നമ്മൾ പിത്താശയം അടക്കം പിത്ത പിത്തക്കല്ലുകൾ നീക്കം ചെയ്യണം അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരവസ്ഥയിൽ ഡോക്ടർ എങ്ങനെയുള്ളവർക്കാണ് ഈ പിത്താശയ കല്ലുകൾ വരാൻ സാധ്യതയുള്ളത് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിലാണ് സ്ത്രീകളിലാണ് കൂടുതൽ ആണുങ്ങളെക്കാൾ കൂടുതൽ കാണുന്നത് പ്രത്യേകിച്ച് ആ ഒരു ഫർട്ടൈൽ പീരീഡ് ആയിരിക്കുന്ന സമയത്താണ് അവർ കൂടുതലും അത് യൂഷ്വലി ഓർ ഹോർമോണൽ ചേഞ്ചസുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് സ്ത്രീകളിൽ കാണുന്നത് ഈ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴേ പ്രത്യേകിച്ച് പ്രഗ്നൻസി അത് കഴിഞ്ഞിട്ടുള്ള പീരീഡിലൊക്കെ ഇതിൻ്റെ ഫങ്ങ്ഷൻ എഫക്റ്റ് ചെയ്യുന്നു പ്രോപ്പറായിട്ട് അത് എൻറ്റി ചെയ്യില്ല ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മൾ പിത്താശയം ഇങ്ങനെ ഞെങ്ങും ഉള്ള പിത്തം പുറത്ത് കുടലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ഫാറ്റ് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ഫങ്ഷൻ എങ്ങനെയോ അത് ശരിയാവും ശരിയാവാറില്ല അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല എന്നല്ല അങ്ങനെ കാണാം പക്ഷെ കൂടുതൽ കാണുന്ന ഈ ഒരു പോപ്പുലേഷനിലാണ് പിന്നെ ഓഫ്കോഴ്സ് ഡയബ ഡയബറ്റീസ് ആയിട്ടുള്ളവർക്കും കുറച്ച് എൽഡർലി ആയിട്ടുള്ളവർക്കും കുറച്ച് കൂടുതൽ സ്റ്റോണിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട് പക്ഷേ അത് ചെറുപ്പക്കാരിൽ ഇത് കുറവാണോ ചെറുപ്പക്കാരിൽ വളരെ പ്രത്യേകിച്ച് ചില അസുഖങ്ങളുള്ളവർക്ക് വരാം ചിലവർക്ക് വളരെ ആയിട്ടുള്ള ഹെറിഡിറ്ററി ഡിസി ഡിസോർഡേഴ്സ് ഉണ്ട് പിത്തം കൂടുതൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന അസുഖങ്ങളൊക്കെ യർ ഹെറിട്ടറി ഹീമോക്രോ സോറിറ്റോസ് അങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ സ്റ്റോൺസ് കൂടുതലുണ്ടാവും അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ നേരത്തെ ചെറുപ്പത്തിൽ തന്നെ പ്രസന്റ് പ്രെസന്റ് വളരെ അതൊരു വളരെ ചെറിയ പോപ്പുലേഷൻ പോപ്പുലേഷനാണ് പക്ഷെ ഉണ്ടാവാറുണ്ട് ഡോക്ടറെ ഈ പ്രമേഹമൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്താൽ അറിയാൻ പറ്റും ഈ പിത്താശയത്തിലെ കല്ല് നമുക്ക് എങ്ങനെ എന്ത് ടെസ്റ്റിലൂടെയാണ് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നത് ആക്ച്വലി നമ്മൾ പിത്താശയത്തിൻ്റെ കല്ല് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു നോർമൽ ആൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ആ റൈറ്റ് സൈഡിലാണ് ഇതിരിക്കുന്നത് നമ്മുടെ റിപ്കേജിൻ്റെ തൊട്ട് താഴെ അപ്പോൾ ആ ഭാഗത്ത് ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു പെയിൻ സ്പെഷ്യലി ഫുഡ് ആയിട്ട് പിന്നെ ഈ സ്പെസിഫിക് പോപ്പുലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരിലൊക്കെ ആകുമ്പോഴേ ഫുഡ് റിലേറ്റഡായിട്ട് ഫുഡ് ഭക്ഷണം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴാണല്ലോ ഈ പിത്തം ഞെങ്ങുന്നത് അപ്പോൾ പിത്താശയം ഞെങ്ങുന്നത് അപ്പോൾ അപ്പോഴാണ് ഈ വേദന ഉണ്ടാകുന്നത് അപ്പോൾ ഫുഡ് റിലേറ്റഡായിട്ടായിരിക്കും ഈ സിംറ്റംസ് വരുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ഇത് വരിക അപ്പോൾ ആ അങ്ങനെ വരുമ്പോഴാണ് ഇത് നമ്മളൊരു അൾട്രാസൗണ്ട് ആണ് ഇതിന് ഏറ്റവും ഈസി ആൻഡ് ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആ അൾട്രാസൗണ്ടിൽ നമ്മൾ പിത്ത പിത്ത പിത്താശയത്തിൻ്റെ ഉള്ളിൽ കല്ലുകൾ മാത്രമല്ല അതിന് ചുറ്റും അതിൻ്റെ കൂടെ തന്നെ വീക്കം കട്ടി കൂടുതൽ വെക്കുക ഇതൊക്കെ കൂടെ നമ്മൾ അസോസിയേറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഈ പിത്താശയത്തിൽ കല്ല് വന്നുകൊണ്ടാണ് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ വേദന വന്ന് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കപ്പെടുകയുള്ളു അപ്പൊ സ്റ്റേജില് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ല അങ്ങനെ നമ്മൾ ഇപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് അൾട്രാസൗണ്ട് ചെയ് ചെയ്യാറുണ്ടല്ലോ ഇപ്പൊ ആ സമയത്ത് പിത്താശയത്തിലെ കല്ലുകൾ കാണാറുണ്ട് പലപ്പോഴും പേഷ്യൻസ് അതും വെച്ച് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട് അതിനൊന്നും ചികിത്സ ആവശ്യമില്ല നിങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പിത്താശയത്തിലെ കല്ലുകൾ ചികിത്സിക്കേണ്ട ഒരു ഒരാവശ്യമില്ല അതൊരു നോർമൽ ഫിനോമനാണ് വളരെ അതിന് അതുകൊണ്ട് അതിന് സ്പെസിഫിക് ആയിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ പിത്താശയത്തിന് വീക്കം വരും അതിന് മാത്രം സർജറി അതിന് മാത്രമല്ല അതിന് ട്രീറ്റ്മെൻറ്റ് എപ്പോഴും സർജറി മാത്രമേ ഉള്ളൂ സക്സസ്ഫുൾ ആയിട്ടുള്ള വേറെ ഒരു ട്രീറ്റ്മെൻ്റ് അതിന് സക്സസ്ഫുൾ അല്ല ഒന്നും പ്രൂവ് അല്ല ഓക്കെ സർജറി മാത്രമേ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനത്തെ സ്പെസിഫിക് കേസുകൾക്ക് മാത്രമേ സർജറി ആവശ്യമുള്ളൂ ഓക്കെ ഡോക്ടർ ഇപ്പോൾ അതല്ലാതെ ഇപ്പോൾ പിത്താശത്തിലെ കല്ലുകളല്ലാതെ ഈ പറഞ്ഞതുപോലെ കുടലിലെ പ്രശ്നങ്ങൾ ഡോക്ടർ പറഞ്ഞ സർജറി ആവശ്യമായിട്ട് വരുമെന്ന് അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് ഈ സർജറി ആവശ്യം വരുന്നത് ചെറുകുടലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് തരം ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസറുകൾ ക്യാൻസർ വരുമ്പോൾ വളരെ ഓബ്വിയസ് ആണ് അതൊരു സി ടി സ്കാനിൽ കൂടെ നമ്മൾ അതിന് കണ്ടുപിടിക്കുക അത് എത്ര സ്റ്റേജ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ ക്യാൻസറിനെ ചികിത്സിക്കുന്നത് സർജറി മാത്രമല്ല ഒരു മൾട്ടി അപ്രോച്ച് ആയിരിക്കും അപ്പോൾ ഓങ്കോളജിസ്റ്റിൻ്റെ കൂടെ സംസാ ഇരുന്ന് സംസാരിച്ച് നമ്മളൊരു ടീം പോലെ വർക്കൗട്ട് ചെയ്തിട്ട് ചില ചില കേസുകളിൽ ആദ്യം തന്നെ കുറച്ച് കീമോതെറപ്പി കൊടുത്ത് അത് കഴിഞ്ഞ് സർജറി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊരു കീമോതെറപ്പി കൊടുക്കുമ്പോഴാണ് പേഷ്യൻറ്റ് മാക്സിമം ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ ഈ ഒരു ചികിത്സ ഉണ്ട് മൾട്ടി ഡിസിപ്ലിനറി ട്രീം ചില കേസുകൾ വളരെ ആയിട്ട് ഇപ്പോൾ ഒരു തടസ്സമായിട്ട് വന്നു ഈ ട്യൂമർ കാരണം അല്ലെങ്കിൽ അങ്ങനത്തെ കേസുകളിൽ ചിലപ്പോൾ കീമോതെറപ്പി കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ സർജറി കൊണ്ട് തന്നെ ആദ്യം പ്രൊസീഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കീമോതെറപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ ചില കേസുകളിൽ കുടലിൻ്റെ ചില അവയവങ്ങൾക്കൊക്കെ നമ്മൾ റേഡിയേഷനും കൊടുക്കാറുണ്ട് ആമാശയം അല്ല നമ്മുടെ ആമാശയത്തിലെ ക്യാൻസർ വളരെയധികം കാണാറുണ്ട് നമ്മുടെ നാട്ടിൽ പിന്നെ കുടൽ സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വൻകുടലിലെ ക്യാൻസറുകളാണ് പിന്നെ കൂടുതൽ കണ്ടുവരുന്നത് ഡോക്ടർ ഇത്തരത്തിൽ ഈ വൻകുടലിൽ അല്ലെങ്കിൽ ചെറുകുടലിലൊക്കെ ക്യാൻസർ ഒക്കെ വരുമ്പോൾ ഈ ഭക്ഷണം ഡയറ്റൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതിൽ അതിലെന്തെങ്കിലും ആക്ച്വലി കുറേ ഇതിനു മുമ്പ് വൻകുടലിലെ ക്യാൻസർ പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ ഡയറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ് എന്നുള്ള കുറച്ച് ഒരു മുമ്പ് ഒരു എവിഡൻസ് ഉണ്ട് പ്രത്യേകിച്ച് റെഡ് മീറ്റ് ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസിലൊന്നും അത്ര സ്ട്രോങ് അസോസിയേഷൻ ഇല്ല ഇൻഫാക്ട് ക്യാൻസറിൻ്റെ എന്താണ് അതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾക്കൊരു സ്പെസിഫിക് ഒരു അഡ്വൈസ് പേഷ്യൻറ്റിന് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസറുകളൊക്കെ നേരത്തെ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ നമുക്ക് അതിനുള്ള സ്ക്രീനിങ് പ്രോഗ്രാംസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മൾ അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് വൺ ഐ മീൻസ് അൾസർ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഉടനെ തന്നെ ഒരു എൻഡോസ്കോപ്പി മിനിമം ചെയ്ത് നോക്കുക താഴെ ബ്ലീഡിങ് ആയിട്ട് പ്രോബ്ലം വരുന്നവർക്കും അല്ലാത്തവർക്കും ഇപ്പോൾ ഫാമിലിയിൽ തന്നെ വളരെ ചെറുപ്പം ഏജിൽ തന്നെ ഒരു ക്യാൻസറൊക്കെ വന്നവർക്കൊക്കെ കുറച്ചും കൂടെ നമ്മൾ സസ്പിഷ്യസ് ആയിരിക്കണം ഇങ്ങനത്തെ ആൾക്കാർക്ക് സാധ്യതയുണ്ട് അപ്പോൾ അവർക്കൊരു എൻഡോസ്കോപ്പി താഴെക്കൂടെ കൊളണോസ്കോപ്പിയൊക്കെ കുറച്ചും കൂടെ നമ്മൾ നേരത്തെ തന്നെ അങ്ങ് ചെയ്താൽ ഇതൊക്കെ ചിലപ്പോൾ വളരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റും ആ ആ സ്റ്റേജിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് റിസൾട്ട്സും വളരെ നല്ലതായിരിക്കും ഓക്കെ ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം ഡോക്ടർ ലൈവിൽ ഇനി ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഇപ്പൊ ഈ എൻഡോസ്കോപ്പിയെക്കുറിച്ചും കുറിച്ചും പറഞ്ഞു ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് എൻഡോസ്കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ജിയെ എൻഡോസ്കോപ്പി അത് വായിക്കൂടെ നമ്മൾ അന്നനാളം ആമാശയം വൻകുടലിൻ്റെ തുടക്കം ഭാഗം ഇതൊക്കെയാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് വായിക്കൂടെയാണ് ചെയ്യുന്നത് കൊളണോസ്കോപ്പി താഴെക്കൂടെയാണ് വൻകുടലിൻ്റെ മൂലം വൻകുടൽ ചെറുകുടലിൻ്റെ അവസാനം ഭാഗമൊക്കെ കാണാൻ നമുക്ക് പറ്റും അപ്പോൾ രണ്ടും ഡിഫറൻറ്റ് ഡയറക്ഷനാണ് ചെയ്യുന്നത് ഈ വൻകുടലിലോ അല്ലെങ്കിൽ ചെറുകുടലിലും ക്യാൻസർ ഉണ്ടാകുമ്പോൾ സർജറി ചെയ്യുന്ന കാര്യം പറഞ്ഞു ശരിക്കും ആ കുടലിൻ്റെ ഒരു ഭാഗം എടുത്തു കളയുകയാണോ ചെയ്യുന്നത് അതെ നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ഭാഗം എടുത്തു കളയുന്നതിൻ്റെ കൂടെ തന്നെ ഈ ക്യാൻസർ നമ്മൾ ഉണ്ടാവുന്ന അവയത്തിൻ്റെ അതിൻ്റെ കൂടെ കുറേ കഴലുകൾ ഉണ്ടാവും പിന്നെ അതിൻ്റെ ബ്ലഡ് സപ്ലൈ വരുന്ന ആർട്ടറി ഉണ്ടാവും അതും കൂടെ ഒരുമിച്ചാണ് അത് എടുക്കുന്നത് അപ്പോൾ അതിനെ ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ കുടലിനെ മാത്രമായിട്ടുള്ള എടുക്കുന്നത് ക്യാൻസർ സർജറി എന്ന പോലെ നമ്മൾ അതിനെ ഒരു റാഡിക്കൽ ഡിസെക്ഷൻ എന്ന് പറയും അതിൻ്റെ അതിൻ്റെ സപ്ലൈയും കൂടി എടുക്കണം എന്നാലേ അതിനെ പത്തോളജിസ്റ്റ് അത് കഴിഞ്ഞിട്ട് എന്താണ് മൈക്രോസ്കോപ്പിൽ എക്സാമിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ സ്റ്റേജ് പറയാൻ പറ്റുകയുള്ളൂ സ്റ്റേജ് അനുസരിച്ചാണോ ഈ ഒരു ശസ്ത്രക്രിയയുടെ ഒരു അതെ ശസ്ത്രക്രിയയുടെ വിജയം ശസ്ത്രക്രിയ സെയിം ആയിരിക്കും സ്റ്റേജ് ആണെങ്കിലും മിക്കവാറും ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിലായാലും തേർഡ് സ്റ്റേജിലായാലും ഫസ്റ്റ് സ്റ്റേജിലായാലും യൂഷ്വലി നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ അവയവത്തിൻ്റെ ഒരു ഭാഗം അതിൻ്റെ കഴലുകളും ആർട്ടിംഗ് കൂടെ എടുക്കും പത്തോളജിസ്റ്റ് നോക്കുന്നത് ഈ ഈ ട്യൂമറ് അല്ലെങ്കിൽ ഈ ക്യാൻസർ കഴലുകളിൽ ബാധിച്ചിട്ടുണ്ടോ എത്ര കഴലുകൾ ബാധിച്ചിട്ടുണ്ട് അതിനനുസരിച്ചായിരിക്കും പേഷ്യന്റ് മുന്നോട്ടുള്ള പ്രോഗ്നോസിസ് നമുക്ക് കഴലുകൾ ശരീരത്തിലുള്ള സകല കഴലുകളും നമ്മുടെ ലിവറും ഇതെല്ലാം എടുത്തു കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് എത്ര ആയിട്ടുണ്ടോ അതുപോലെ ആയിരിക്കും മുന്നോട്ടുള്ള ഇത് ഫ്യൂച്ചർ രണ്ടാമത് വരാനുള്ള ചാൻസ് അപ്പോൾ ഈ സർജറി എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ എടുക്കുക മാത്രമല്ല ഇതിനെ സ്റ്റേജും കൂടെ ചെയ്യണം ഇതിന് എത്രയാണ് ഇതിന് നമ്മൾ പേഷ്യൻറ്റിന് ഒരു പ്രോഗ്നോസിസ് കൂടെ കൊടുക്കുകയാണ് ഈ സർജറിയിലൂടെ ഇത്തരം സർജറികൾ ഈ കുടലിൽ ഉണ്ടാകുന്ന ശസ്ത്രക്രിയകൾക്ക് ശേഷം എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഡിഫ ഡിഫൻസ് നമ്മളിപ്പോൾ ഏത് ഏത് അവയവമാണ് എടുത്ത് മാറ്റിയതുപോലെ ഇരിക്കും ആമാശയത്തിൻ്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് കുറച്ച് വെയ്റ്റ് കുറയും ആമാശയം ഇല്ല നമ്മൾ ചെറുകൊടൽ നേരെ അന്നനാളത്തിലേക്ക് കൂട്ടി യോജിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഹ്യൂമൻ ബോഡി ഭയങ്കര മിറാക്കുലസ് ആണ് അത് കുറച്ച് കഴിയുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യും ഈ കുടലിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കുടൽ തന്നെ വിത്തിൻ ഫ്യൂ മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ ഇയർ കൊണ്ട് അതിൻ്റെ ഫംഗ്ഷൻ ഏറ്റെടുത്ത് അത് പേഷ്യൻറ്റ് ഇപ്പോൾ അതൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യും ആൻഡ് ഹി ൻ ലിവ് എ നിയർ നോർമൽ ലൈഫ് ഓക്കെ ഈ കുടലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് അൾട്രാസൗണ്ട് തന്നെയാണോ പരിഹാരം ഇല്ല അൾട്രാസൗണ്ടിന് അത്രയും സ്പെസിറ്റി ഇല്ല ഐ മീൻ കുടലിൽ കണ്ടമാനം ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ അൾട്രാസൗണ്ടിന് ഈ വേവ്സ് എല്ലാം അത് ഗ്യാസ് എല്ലാം അതിനെ റിഫ്ലെക്ട് ചെയ്ത് കളയും അതുകൊണ്ട് അൾട്രാസൗണ്ടിനേക്കാളും വളരെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം ഒരു സി ടി സ്കാനാണ് സി ടി സ്കാൻ നമ്മൾ കോൺട്രാസ്റ്റ് വെള്ളം കുടിപ്പിച്ച് ഇഞ്ചക്ഷനും എടുത്തുകൊണ്ടാണ് ആ അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ഇത് എവിടെ എത്ര വരെ ഏത് അവയത്തിലാണുള്ളത് എത്രയുണ്ട് എത്ര എത്ര സ്പ്രെഡായിട്ടുണ്ട് വേറെ അവയവങ്ങൾ നമ്മുടെ ലിവറിലേക്കോ ലങ്സിലേക്കോ ലങ്സിലേക്കൊക്കെ ആയിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സി ടി സ്കാൻ മിനിമം ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് അതേപോലെ ഉദര രോഗങ്ങളിൽ ശസ്ത്രകൃതി ആവശ്യമായിട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് അതെ ഇത് പലരിലും പല രീതിയിലാണ് പുറത്തേക്ക് കാണപ്പെടുന്നത് ചിലർക്ക് ഭയങ്കര പെയിൻ ആയിട്ടായിരിക്കും ചിലർക്ക് ചിലർ ഛർദ്ദിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ എന്ത് ലക്ഷണങ്ങളിലൂടെയാണ് ശരിക്കും നമുക്ക് അപ്പൻഡിസൈറ്റിസ് തിരിച്ചറിയാൻ ബേസിക്കലി അപ്പൻഡിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്റ്റൈനിന്റെ ഒരു പോലീസ്മാൻ എന്ന് പറയും അതിൻ്റെ അകത്ത് നിറച്ച കടലുകളാണ് അപ്പോൾ നമ്മുടെ കുടലിൽ എന്ത് ഇൻഫെക്ഷൻ വന്നാലും അപ്പൻഡിക്സിന് വീക്കം വരാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ഇൻഫെക്ഷനാണ് ചെറിയ വീക്കം ഉള്ളെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കഴിച്ച് ചിലപ്പോൾ അത് മാറിപ്പോവും അപ്പോൾ ഇപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു കുട്ടി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു കുറച്ച് ഒരു അപ്പൻഡിക്സ് പോലത്തെ ഒരു വേദന പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഡോക്ടർ ആൻറ്റിബയോട്ടിക് കൊടുത്തു സെറ്റിലായി അതിന് പിന്നെ വേറെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല അപ്പൻഡിക്സ് എടുത്ത് കളണമെന്ന് അപ്പം തന്നെ നിർബന്ധം അപ്പോൾ പക്ഷേ എല്ലാ ദിവസവും ഒബ്സർവ് ചെയ്യണം അതായത് ഈ അപ്പൻഡിക്സിൻ്റെ വീക്കം കൂടിയിട്ട് അത് പൊട്ടുവോ അല്ലെങ്കിൽ പൊട്ടാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ അത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നമ്മളതിനെടുത്തു കളയണം അല്ലെങ്കിൽ അത് പൊട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് പ്രോബ്ലമാണ് അപ്പോൾ അത് നമ്മളത് എടുത്തു കളയണം ആ സിറ്റുവേഷൻ മാത്രമേ അപ്പൻഡിക്സ് ആക്ച്വലി എടുത്തു കളയേണ്ട ഒരു ആവശ്യമുള്ളൂ സിവിയർ പെയിൻ അല്ലെങ്കിൽ പെർഫറേറ്റ് ചെയ്ത് പെർഫറേഷൻ എന്ന് പറയും അതിന് അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് അതിനെടുത്തു കളയണ്ട ഒരു ആവശ്യം അപ്പൻഡിസൈറ്റിസിൻ്റെ ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നാൾ വേണം നമുക്കൊരു നോർമൽ ലൈഫിലേക്ക് പോകാൻ നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് അത് ഡിപ്പെൻഡ്സ് നമ്മളിപ്പോൾ ലാപ്രസ്കോപ്പിലാണ് ചെയ്തതെങ്കിൽ കുറച്ചും കൂടെ ഈസിയർ ആയിരിക്കും മുറി പെയിൻ കുറവായിരിക്കും മുറിവുകൾ ചെറിയതായിരിക്കും അതുകൂടാതെ ഈ അപ്പൻഡിസൈറ്റിസ് എത്ര സിവിയർ സിവിയറായിരുന്നു നിങ്ങൾക്കിപ്പോൾ വളരെ മൈൽഡ് അപ്പൻഡിസൈറ്റിസ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു തുടക്കം സ്റ്റേജിലുള്ള അപ്പൻഡിസൈറ്റിസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ റിക്കവറി ഫാസ്റ്റർ ആയിരിക്കും പിന്നെ യങ്ങർ പേഷ്യൻ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും അതേസമയം നല്ല സിവിയർ അപ്പൻ പൊട്ടി കുറെ പഴുപ്പുണ്ടായിരുന്നു അതെല്ലാം എടുത്തുകള കുറച്ചും കൂടെ കുറച്ചും കൂടെ ടൈം എടുക്കുമായിരിക്കും കടലിൻ്റെ നോർമൽ ഫംഗ്ഷനിലേക്കൊന്ന് തിരിച്ചു വരാനായിട്ട് ഈ സർജറിക്ക് ശേഷവും പെയിൻ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടോ സർജറിക്ക് ശേഷം അപ്പൻഡിസൈറ്റിസ് റിലേറ്റഡ് പെയിൻ വരാൻ സാധ്യതയില്ല കാരണം നമ്മൾ അപ്പൻഡിക്സൈറ്റിസ് നമ്മൾ അത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ പെയിൻ റിക്കവർ ചെയ്യാം വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ടുള്ള വല്ല കുടലിൻ്റെ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ്റെ പെയിൻ രണ്ടാമത് വരാം ഡോക്ടർ നേരത്തെ കുടലുകൾ ഉണ്ടാകുന്ന ക്രോൺസിനെ കുറിച്ച് പറഞ്ഞു അതെന്താണെന്നൊന്ന് വിശദമാക്കാം അത് ഒരു സ്പെസിഫിക് വീക്കം പോലെ ഒരു അസുഖമാണ് നമുക്കൊരു കുടലിൻ്റെ നമുക്ക് വാദം എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് നമ്മുടെ ബോഡി തന്നെ നമ്മുടെ കുടലിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണത് നമ്മുടെ നാട്ടിൽ കുറച്ചധികം കാണാറുണ്ട് ക്രോൺസ് ചെറുപ്പക്കാരിൽ ഉണ്ട് ചെറുപ്പക്കാരിലാണ് കാണുന്നത് അത് യൂഷ്വലി ഒരു കുടലിൻ്റെ വീക്കമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പേഷ്യൻസിന് വെയിറ്റ് കുറയുക ഭക്ഷണം കഴിക്കുന്നത് ശരിയാവുന്നില്ല വൈറ്റിൽ നിന്ന് പോകുന്നതിൽ കൂടുതൽ കഫം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പിന്നെ ചിലർ വളരെ ഇതിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലായി കഴിയുമ്പോൾ ഈ കുടലിൻ്റെ വീക്കം കൂടിയിട്ട് കുടലിൽ പൊട്ട് വരെ പൊട്ടി അല്ലെങ്കിൽ അത് വേറൊരു കുടലിലേക്ക് ചേർന്ന് അങ്ങനെ പ്രോബ്ലംസ് ആയിട്ട് സർജറിൻ്റെ അടുത്തേക്ക് നേരിട്ട് വരാറുണ്ട് നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് മെയിൻലി നല്ല നല്ല മെഡിസിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഇപ്പോൾ ആണ് അപ്പോൾ അത് ഈ ഇമ്മ്യൂണിറ്റീനെ ഇനോ കുറയ്ക്കുന്ന ഒരു ടൈപ്പ് അസുഖം പണ്ട് സ്റ്റെറോയിഡ് ആയിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്റ്റെറോയിഡിന് അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളുണ്ട് ഇപ്പോൾ സ്റ്റെറോയിഡ് അല്ലാതെ തന്നെ ബോഡീൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെഡിസിൻസ് ആണ് അത് കുറേ എഫക്റ്റീവാണ് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാലും ചില സിറ്റുവേഷനിൽ ഇത് അസുഖം കൂടി കഴിയുമ്പോൾ ഉണ്ടാക്കാറുണ്ട് ഫിസ്റ്റിൽ ഉണ്ടാക്കാറുണ്ട് ഫിസ്റ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടി വേറെ കുടലിൽ വേറൊരു കുടലിലേക്ക് ചെന്ന് ചേർന്ന പ്രശ്നങ്ങൾ അങ്ങനെ ആ ഒരവസ്ഥയിൽ സർജറി വേണ്ടി വരാറുണ്ട് ഓക്കെ ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം ഈ ക്രോൺസ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത് ക്രോൺസ് കണ്ടുപിടിക്കുന്നത് യൂഷ്വലി എൻഡോസ്കോപ്പി വഴിയാണ് നമ്മൾ ക്രോൺസ് ചെറുകുടലിൻ്റെ അവസാനത്തെ ഭാഗമായ ഇലിയം അതായത് വൻകുടലിൻ്റെ ജസ്റ്റ് ബോർഡർ ചെയ്യുന്ന ചെറുകുടലിൽ വളരെയധികം കാണാറുണ്ട് അപ്പോൾ നമ്മളുടെ താഴെയെന്ന് എൻഡോസ്കോപ്പിന് നേരത്തെ പറഞ്ഞ പോലെ കോളോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് ആ ചെറുകുടലിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ എൻ്റർ ചെയ്ത് നമുക്ക് അവിടുന്ന് കഷ്ണങ്ങൾ എടുത്ത് ബയോക്സിക് അയക്കാൻ പറ്റും പിന്നെ നമ്മൾ ക്രോൺസ് കുടലിൽ എവിടെ വേണമെങ്കിലും വരാം ചെറുകുടലിൽ മുതൽ ആമാശയത്തിൽ വരെ വരാം അപ്പോൾ ആമാശയത്തിൻ്റെയും കൂടെ ചിലപ്പോൾ ചില നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് ക്രോൺസ് കണ്ടുപിടിക്കാം എന്തായാലും ഒരു എൻഡോസ്കോപ്പി വഴിയാണ് പ്രധാനമായിട്ടും ക്രോൺസ് കണ്ടുപിടിക്കപ്പെടുന്നത് പിന്നെ സി ടി സ്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താണ് നമ്മൾ ഇത് എവിടെ എവിടെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എവിടെയാണ് കൂടുതൽ ആക്ടിവിറ്റി ഉള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഈ സി ടി സ്കാൻ കൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടുപിടിക്കാന് ഈ ക്രോൺസ് വേദനയിലൂടെയാണോ നമുക്ക് ലക്ഷണങ്ങളായിട്ട് വരുന്നത് ഇല്ല വേദന തടസ്സങ്ങൾ എന്തെങ്കിലും വരുമ്പോഴാണ് വേദന വരുന്നത് പക്ഷെ ക്രോൺസ് സാധാരണ ശരീരത്തിൽ വെയിറ്റ് കുറയുക പിന്നെ കഫമായിട്ട് എപ്പോഴും വെയിറ്റിൽ നിന്ന് പോവുക കഫം ബ്ലഡും ചിലപ്പോൾ പോവുക പിന്നെ ഫാമിലികളിൽ തന്നെ ക്രോൺസ് വരാറുണ്ട് അപ്പോൾ ഒരു അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളവർക്ക് പാരമ്പര്യമായിട്ട് കാണപ്പെടാറുണ്ട് വേദന നിങ്ങൾ പറഞ്ഞ പോലെ വേദനയുമായിട്ട് വരാറുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള അബ്ഡൌമൽ പെയിൻസ് ക്രാംസ് ഒക്കെ ആയിട്ട് ഇതെല്ലാം പക്ഷേ അത് മാത്രമല്ല ഈ സിംറ്റംസ് എല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മളൊരു ക്രോൺസിൻ്റെ ഒരു സസ്പെഷൻ നമുക്ക് ഉണ്ടാകുന്നത് ഈ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ സർജറി അല്ലാതെ മരുന്നുകളിലൂടെ പരിഹാരം കാണാൻ സാധിക്കുമോ വെള്ള നമ്മൾ എൻഡോസ്കോപ്പിയും സി ടി സ്കാനും വഴി നമ്മൾ ഈ ക്രോൺസിനെ നമ്മൾ സ്റ്റേജ് ചെയ്യും അതായത് ഏത് സ്റ്റേജാണ് ഇപ്പോൾ സ്റ്റേജ് ഏർലി സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മരുന്നുകൊണ്ട് തന്നെയാണ് ഇതിന് പ്രധാനമായിട്ട് ചികിത്സിക്കുന്നത് പല മരുന്നുകളുണ്ട് കുറച്ച് കുറഞ്ഞ വീര്യമുള്ളതും പിന്നെ കൂടുതലായിട്ടുള്ള സ്റ്റെറോയിഡും പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന വന്നിരിക്കുന്ന കുറേ എന്താണ് ബയോളജിക്കൽ ഏജൻറ്റ്സ് പോലത്തെ മരുന്നുകളൊക്കെ ഉണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നല്ല എഫക്റ്റീവാണ് അപ്പോൾ ഇപ്പോൾ ഒരു ടെൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ മരുന്നുകളൊക്കെ ആദ്യമേ ഉപയോഗിക്കാൻ ശ്രമിച്ച് ഐ മീൻ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നുകൾ ആദ്യമേ ഉപയോഗിക്കുക എന്നുള്ള ഒരു ടെൻഡൻസി ആയിട്ട് മാറിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ പല കേസുകളും നമുക്ക് സർജറി അവോയ്ഡ് ചെയ്യാൻ പറ്റാറുണ്ട് ഓക്കെ ഡോക്ടർ അതുപോലെ തന്നെ ഉദര രോഗങ്ങളിൽ ശസ്ത്രക്രിയ ആവശ്യമായിട്ടുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വൻകുടലിലെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ വൻകുടലിലെ ക്യാൻസർ നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെയാണ് പ്രസന്റ് ചെയ്യുന്നത് വൻകുടലിൻ്റെ ക്യാൻസർ തുടങ്ങുന്നത് ചെറിയ പോളിപ്സ് ഒക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മളത് ലക്ഷങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സിറ്റുവേഷൻ അപ്പോൾ വേറെ മറ്റേ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവിടെയും ഈ വൻകൊടലിൻ്റെ ക്യാൻസർ ഹൈ ഇൻസിഡൻസ് ആണ് അപ്പോൾ അവർ ഫിഫ്റ്റി ഏജ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പത്ത് കൊല്ലം കൂടുമ്പോൾ ഒരു കൊളമോസ്കോപ്പി ചെയ്യും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ തുടക്കമായിട്ടുള്ള പോളിപ്പ്സ് ആയിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ എൻഡോസ്കോപ്പി കൂടെ തന്നെ നമുക്ക് പോളിപ്പിനെ എടുത്ത് മാറ്റാൻ പറ്റും അപ്പോൾ നമ്മളത് ഒരു ക്യാൻസറിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ കുറയ്ക്കുകയാണ് പിന്നെ ഈ ചില അതായത് അമ്പത് വയസ്സിന് ശേഷമുള്ളവർ ഒരു കൊളമോസ്കോപ്പി ചെയ്യുന്നതാണ് ഇതിന്റെ സ്ക്രീനിങ്ങിന് നല്ലത് അല്ല ഏറ്റവും നല്ല ഏറ്റവും അതിൻ്റെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് അതാണ് അത് പക്ഷേ കൊളമോസ്കോപ്പി പറഞ്ഞ പോലെ അത്രയും അക്സപ്റ്റബിളായിരിക്കണം എന്നില്ല വളരെ എളുപ്പമല്ല ചെയ്യാൻ പ്രിപ്പറേഷൻ വേണം പിന്നെ പേഷ്യൻ മെൻ്റലി ഒരു ഇതായിരിക്കണം പിന്നെയുള്ള സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഫാമിലിയിൽ ഹിസ്റ്ററി ഉള്ളവർക്ക് ക്യാൻസറിൻ്റെ അവർക്ക് കുറച്ചും കൂടെ യങ്ർ ഏജില് ചെയ്യാൻ പറ്റും ഫോർട്ടി ഫൈവ് ഫോർട്ടി ഏജിൽ തന്നെ ഈ ഗോളോസ്കോപ്പി ചെയ്യ ചെയ്യാം ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ അല്ലാത്തവർ വരുന്നത് മിക്കവരും വരുന്നത് യൂഷ്വലി ഒരു ബ്ലീഡിങ് വൈറ്റിൽ നിന്ന് പൈൽസൊക്കെയാണെന്ന് വിചാരിച്ച് ബ്ലീഡിങ് പറ്റി ധരിക്കാറുണ്ട് പിന്നെ ഈ വൈറ്റിന്ന് പോകുന്ന ഒരു ക്രമമുണ്ടല്ലോ അത് പെട്ടെന്നൊന്ന് മാറിപ്പോവുക യൂഷ്വലി ഒരു നോർമലായിട്ട് പോകുന്നതൊന്ന് ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് അല്ലെങ്കിൽ ഒരു മാസമായിട്ടങ്ങ് കുറയുക അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം പറ്റിയിരുന്നു പോവുക കഫമായിട്ട് പോവുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു അബ്നോർമൽ ഋതം വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ആദ്യം സസ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അവർക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻഡോസ്കോപ്പി ചെയ്യണം റൂൾ ഔട്ട് ചെയ്യാനായിട്ട് പിന്നെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ് സ്റ്റേജിൽ ഓഫ് കോഴ്സ് അവർ കംപ്ലീറ്റ് തടസ്സമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് വയറ് വറ്റീന്ന് പോകുന്നില്ല ബ്ലോക്കായി വയറ് സ്തംഭിക്കുന്നു സിറ്റുവേഷൻ അത് യൂഷ്വലി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് അത് കാണുന്നത് സ്റ്റേജിലാണെങ്കിൽ ഈ പറഞ്ഞ എൻഡോസ്കോപ്പിയിലൂടെ തന്നെ പരിഹാരം കാണാൻ സാധിക്കും അവസാന സ്റ്റേജ് സ്റ്റേജ് ഫോറും ത്രീ സർജറി കൂടെ സ്റ്റേജ് ഫോർ ആൻഡ് നമ്മൾ ആദ്യം ഒരു സിറ്റി സ്കാൻ ചെയ്ത് നോക്കണം സിറ്റി സ്കാനിൽ ഇത് എത്ര എവിടെ വരെ സ്പ്രെഡ് ആയി നോക്കണം തടസ്സമുണ്ടെങ്കിൽ തടസ്സം മാറ്റാൻ ഏറ്റവും നല്ല വിധി ആ ഭാഗത്തുള്ള മാറ്റി കൂട്ടി യോജിപ്പിക്കുക സർജറി വഴി ചികിത്സിക്കുക എന്നുള്ളതാണ് ചില സിറ്റുവേഷൻ ചില റീജ്യൻസിൽ അഡ്വാൻസ്ഡ് ആണെങ്കിലും അത് വേറെ വേറെ അവയവങ്ങളിലേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ തടസ്സം ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കീമോതെറാപ്പിയോ റേഡിയേഷൻ ആദ്യം കൊടുക്കും ഇത് കുറയ്ക്കാനായിട്ട് എന്നിട്ടാണ് നമ്മൾ സർജറി ചെയ്യാറുള്ളത് ഓക്കെ അങ്ങനത്തെ അപ്പോൾ അത് ചില സിറ്റുവേഷനും എന്തായാലും എല്ലാ സിറ്റുവേഷനും നമ്മളൊരു ഓങ്കോളജിസ്റ്റിൻ്റെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് മാത്രമേ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഫോം ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഇത്രയും നേരം ഉദര രോഗങ്ങളെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത ഡോക്ടർ ലൈവിലൂടെ വീണ്ടും കാണാം